പാലക്കാട് നഗരസഭയിലേക്കുള്ള മത്സരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വെറും 103 വോട്ടുകൾ മാത്രം നൽകി ബാക്കി പോൾ ചെയ്ത വോട്ടുകൾ മുഴുവൻ സ്വന്തം പെട്ടിയിലാക്കി ഒരു സ്ഥാനാർത്ഥി. നഗരസഭ 44-ാം വാർഡ് സ്ഥാനാർത്ഥി ബേബിയാണ് ചരിത്രപരമായ മുന്നേറ്റം നടത്തിയത്. സംസ്ഥാനത്ത് തന്നെ നഗരസഭകളിലേക്ക് മത്സരിച്ച മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഇത്രയും വലിയ ലീഡ് ലഭിച്ചിട്ടില്ല. മറ്റുള്ളവരും മത്സരിക്കുന്നുണ്ട് കേട്ടോ. പാലക്കാട് നഗരസഭ 44-ാം വാർഡ് ശ്രീരാമപാളയത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ബേബിയുടെ വിജയം ഫലം വന്നപ്പോൾ മുതൽ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയാണ്. പോൾ ചെയ്ത വോട്ടുകളിൽ 1424 വോട്ടാണ് ബേബിക്ക് ലഭിച്ചത്. എന്നാൽ എതിർപക്ഷത്ത് മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതാകട്ടെ വെറും 90 വോട്ട് മാത്രം. സി പി എം സ്ഥാനാർത്ഥിയുടെ സ്ഥിതി അതിലും ദയനീയമാണ്. 13 വോട്ടുകൾ. 1334 വോട്ടുകളുടെ ലീഡാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നത്. പാലക്കാട് നഗരസഭയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിക്കുന്നത്. ഫലം പുറത്തു വന്നതോടെ ബേബിക്ക് വലിയ സ്വീകരണമാണ് ജനങ്ങൾ നൽകുന്നത്. പാലക്കാട് നഗരസഭയിലെ 44-ാം വാർഡ് കേരള ചരിത്രത്തിൽ തന്നെ മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ബേബി ചേച്ചി വിജയിച്ചിരിക്കുകയാണ്. 1334 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇവിടെ കരസ്ഥമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 700 വോട്ടോളം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ കേവലം 2 അക്കത്തിൽ ഒതുങ്ങി ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അവരുടെ പ്രകടനം. തന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിക്കുമെന്നാണ് ജനങ്ങളുടെ സ്നേഹത്തിന് ബേബിയുടെ മറുപടി. ഈ മികച്ച വിജയം നേടിയെടുക്കാൻ സാധിച്ചത് നമ്മുടെ ഈ കൂട്ടായ്മ തന്നെയാണ്. സുനിൽകുമാർ ചെയ്തു വെച്ച പ്രവർത്തനത്തിൻ്റെ തുടർ വികസന പദ്ധതിയുമായിട്ട് ഇനിയും മുന്നോട്ട് പോകും. അതിൽ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഇനിയും നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെ പോകും മുന്നോട്ട്. ഇനിയും വികസനം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമെന്നും കൂടി അറിയിക്കുന്നു. എല്ലാ ജനങ്ങൾക്കും എല്ലാ വോട്ടർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ വേളയിൽ രേഖപ്പെടുത്തുന്നു. 2015 പാലക്കാട് നഗരസഭ 45-ാം വാർഡ് മേലാമുറിയിൽ നിന്നും ബേബി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ബേബിക്ക് സ്വന്തമായി ഒരു വീട് പോലുമില്ല. ജനസേവനമാണ് എല്ലാം. ജനം പാലക്കാട്.